പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നിങ്ങൾ 51-ാമത്തെ ദിവസത്തെ സമരത്തിലാണ്. ഈ സമരത്തിന് ഞങ്ങൾ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഈ വിഷയം നമ്മൾ അറിഞ്ഞപ്പോൾ, യഥാർത്ഥത്തിൽ ഞാൻ അറിഞ്ഞത് ഈ സമരസമിതി സ്ഥലം MLA യുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥല MLA അത് വളരെ പെട്ടെന്ന് പരിഹരിച്ചു തരാം, ഗവൺമെന്റിൽ ഇടപെട്ട് എന്ന് പറഞ്ഞ് ആ ഒരു ലോക്കൽ പ്രശ്നമായിട്ട് മാത്രം ആണ് അവർ കൊണ്ടുപോയത്. ഇതൊരു പ്രത്യേക ഘട്ടത്തിലാണ് ഇതൊരു വേറൊരു തരത്തിലേക്ക് മാറിയത്. ഞങ്ങളിത് അറിഞ്ഞ ഉടനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതൊരു നിയമപരമായ പ്രശ്നം കൂടിയാണ്. ഞങ്ങൾ ചെയ്തത് എറണാകുളത്ത്, ഞാനും മാത്യു കുഴൽനാടനും ഹൈക്കോടതിയിൽ അഭിഭാഷകരായിരുന്ന ആളുകളാണ്. ഞങ്ങൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാരാണ്. ഞങ്ങൾ പ്രമുഖരായ അഭിഭാഷകരെ കൂടി വിളിച്ചിരുത്തി. ഈ വിഷയം ഞങ്ങൾ ഗൗരവതരമായി പഠിച്ചു ആദ്യം. എന്നിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനും ഞങ്ങളെയും കൂടി ആലോചിച്ച് ആദ്യം, ഈ സമരം തുടങ്ങിയിട്ടില്ല നിങ്ങളെന്ന്, ഈ വിഷയത്തിന് ആദ്യമായി പിന്തുണയുമായി ഇവിടെ എത്തിയത് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഞാൻ ഷിയാസിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നു. അന്ന് ഇതിൽ സമരത്തിലേക്ക് പോയിട്ടില്ല. ഞങ്ങൾ വന്ന് നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ച് ഒരു പൊതുയോഗം നടത്തി അല്ലേ. ആ പൊതുയോഗത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഒന്ന്, രണ്ട് പറഞ്ഞു. ഞാനന്ന് പറഞ്ഞ വാചകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ തൊട്ടപ്പുറത്താണ് പറവൂര്. ഞാൻ അവിടുത്തെ MLA കൂടിയാണ്. അവിടെ നിന്ന് ഒരാളും വന്ന് ഒരാളെയും കൂടി ഇറക്കില്ല പറവൂര് എന്നുള്ള ധൈര്യമുള്ള ആരുമില്ല ഇപ്പോൾ. അതിന്റെ തൊട്ടടുത്താണ് ചെറായി. എനിക്ക് ചെറായി മുനമ്പം ഒക്കെ പറവൂര് പോലെയാണ്. ഞാൻ അന്ന് പറഞ്ഞ വാചകം ഇവിടെ കുടിയിറക്കലിന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. പിന്നീടാണ് ഇതൊക്കെ ആളുകൾ വേറെ രീതിയിൽ പറഞ്ഞത്. ഞങ്ങളിത് ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ തേടി. എന്താണ് എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ? ഒന്ന്, ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ആരാ അവകാശപ്പെടുന്നത്? സംസ്ഥാനത്തെ വഖഫ് ബോർഡ്. ആ വഖഫ് ബോർഡിനെ ആരാ നിയമിച്ചത്? സംസ്ഥാന സർക്കാർ അല്ലേ? സംസ്ഥാന സർക്കാർ വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നത് ശരിയാണോ?